എയർപോർട്ടിലേക്ക് വരണ്ട, എന്റെ മൊത്തം ഫാമിലി അവിടെ കാണും. എപ്പോഴായാലും അവരൊക്കെ അറിയണ്ടല്ലോ ജിപ്പി. ഇപ്പൊ അറിയണ്ട. ശരി, സ്മാർട്ട്. ഞാൻ ഫ്ലൈറ്റ് ബോർഡിന് മുമ്പ് വിളിക്കാം. പപ്പ കൂടെ ഉണ്ടോ? മെസ്സേജ് അയക്കണ്ട. പള്ളിയിൽ വെച്ചാ ചേറി, നീ ആ പെൺകുട്ടിയെ കണ്ടോ? എന്ത് നല്ല കുട്ടിയാന്നറിയോ? പള്ളിക്കാര്യത്തിലൊക്കെ എന്നെ ശ്രദ്ധയ. നീയൊക്കെ അവളെ കണ്ടുപഠിക്കണം. അമ്മ പറഞ്ഞത് ഞാൻ കാതുകൊണ്ടല്ല കേട്ടത്. അന്ന് മുതൽ ഞാൻ അവളെ കണ്ടു പഠിക്കാൻ തുടങ്ങി. ഒരുപാടുണ്ടല്ലോ. എന്റെ സ്കിൻ, എന്റെ ഫേസ്, ആന്റി ബോഡിയ, പിന്നെ കട്ട ബോഡി അല്ലേ. എന്താടി എന്റെ ബോഡിക്ക് എന്തൊരു കുഴപ്പം? വലത്തോട്ട് ഇരിഞ്ഞ നെടുമുടി വേണം, ഇടത്തോട്ട് ഇരിഞ്ഞ ശിവജി ഗുരുവായ. ഇവർക്ക് എന്തൊരു കുഴപ്പം? ഇവർ രണ്ടുപേരും അസല നടന്മാരാണ്. എടി അഹങ്കാരി, നോക്കിക്കൂടി, നിന്നെ കെട്ടാൻ വരുന്നവന് തല നിറച്ച കഷണ്ടിയും നല്ല ഇടവേള ബാബുവിന് പോലെ വയറുള്ള ഒരു ഐറ്റം സാധനം ഒരുക്കൂടി. നോക്കിക്കൂടി, നീ പോടാ, നീ പോടി. ഓ സൈലൻസ്. ആഹാ, ഹാ, നമ്മളെ മേയർ എഴുന്നിട്ടല്ലോ. ഹലോ ചിപ്പി. ജെറി, ഞാൻ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാ. നീ നാട്ടിലോട്ട് എന്നെ കാണാൻ വരില്ലേ? ഞാൻ വരും. നീ പഠിച്ച നല്ലൊരു ഡോക്ടറായിട്ട് വാ. ഇവിടെ ഒരു MBBS പോകാൻ വേണ്ടി നിൽക്കാണ്. നീ അവളെക്കാളും നല്ല ഡോക്ടറാണ്. അവളുടെ അഹങ്കാരം താങ്ങാൻ വയ്യ. ഒരു സിറ്റി നമ്മളെപ്പോഴും ഇങ്ങനെ ഉയരത്തിൽ നിന്ന് കാണണം. ഇതിങ്ങനെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന കാണുമ്പോൾ അധ്വാനിക്കാൻ തോന്നും, സ്വപ്നം കാണാൻ തോന്നും. സ്വപ്നം കാണണമെങ്കിൽ ആദ്യം ഉറങ്ങണം. എന്തായി UK MBA പോകുന്ന കാര്യം? ഓ, ഞാൻ എങ്ങോട്ടുമില്ല അപ്പ. എനിക്ക് ഇവിടെ നിന്നാൽ മതി. നമ്മുടെ ബിസിനസ്സൊക്കെ നോക്കി എനിക്ക് പപ്പനെ പോലെ ആയാൽ മതി. നീ മടിയൻ, നീ എന്തിനാ എന്നെ പോലെ ആവുന്നത്? എന്നെ പോലെ ഞാനില്ലേ. എടാ, എൻ്റെ മക്കൾ എന്നെക്കാളൊക്കെ മുകളിൽ വരണം. അല്ലാതെ ക്ലോണിംഗ് അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. എടാ, ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ നീ ലൈഫിൽ സെറ്റിൽ ആവും. ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങും. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും, ഒരുപാട് ഓപ്ഷൻസൊക്കെ ആയിട്ട്. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. നീ UKയിൽ പോകണം, MBA പഠിക്കണം. എടാ, ഒരു പുതിയ നാട്ടിൽ പുതിയ കുറേ ആൾക്കാരുടെ ജീവിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നിനക്ക് പല പുതിയ കാര്യങ്ങളും ചെയ്യാൻ തോന്നും. ഇനി അങ്ങനെ ഒന്നും തോന്നുന്നില്ലെങ്കിൽ നീങ്ങി വാ, നമുക്കിവിടെ ഇരുമ്പിൻ്റെ കച്ചവടം നടത്താം. ഇരുമ്പ് എവിടെയും പോകില്ലല്ലോ. നീ ഇപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ലേ? പപ്പാ, നാളെ മുതൽ ഞാൻ ജിമ്മി പോയിരിക്കും. എടാ, ആണുങ്ങളുടെ കൈ എന്നൊക്കെ പറഞ്ഞാൽ അതാ ഇങ്ങനെ ഇരിക്കണം. കണ്ടാ, ട്രൈസെപ്സ് ഉണ്ടോ? 3 ഉണ്ട്. ഒരെണ്ണം ഇത്തിരി വലുതാ. ഇത്